ഹായ് ഗൈസ് ഒരു കോമിക് ബുക്കിനെ കുറിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിചയപ്പെടാം സാൻ ക്യാസൽ വെൽക്കം ടു സ്പുഗി കോസ്മോസ് മനോജ് നൈക് ശ്യാമളൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓൾഡ് അതിൻ്റെ ട്രെയിലർ രണ്ടാഴ്ച മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും അത് ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഓൾഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബേസിസ് ആയ കോമിക് ബുക്കാണ് സാൻ കാസിൽ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പിയറി ഓസ്കേഴ്സ് ലെവിയും ഫ്രെഡറിക് പീറ്റേഴ്സും കൂടാണ് സാൻ ക്യാസിലെ ഇതിൻ്റെ ഇലിസ്ട്രേറ്ററും ഫ്രെഡറിക് ആണ് പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ കോമിക് ബുക്ക് ഒരുക്കിയിട്ടുള്ളത് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ മിനിമം ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് വളരെ ഡീറ്റെയിലിംഗിന് അത്ര ഇൻറ്റെൻസായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ഇതിനകത്തില്ല ആൻഡ് ഇത് നൂറ്റി ഇരുപത് പേജ് ഉള്ളൂ സാൻ എന്ന് പറഞ്ഞ ഈ കോമിക് ബുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ആശയം ഇതിൻ്റെ ഒരു ക്രക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റം ആൾക്കാർ അതിൽ പല ഏജിലുള്ള ആൾക്കാരുണ്ട് അവരൊരു ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഹോളിഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് അവരൊരു ഒരു പ്ലേസിൽ വരുന്നു ഒരു റിവർ ബെഡും തിരിമലകളും റോക്കി ഒക്കെ ഉള്ള ഒരു വളരെ സീനിക്കായിട്ടുള്ളൊരു പ്ലേസിൽ വരുന്നു അവരെങ്ങനെ അവിടെ എത്തിപ്പറ്റി അവർക്ക് ഒരു അറിയത്തില്ല ആൻഡ് അവരവിടെ ഒരു ആ അവിടെ അവർ ഹോളിഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവരവിടെ ഒരു ആ എന്താ പറയുക റിവർ ബെഡിനകത്ത് ഒരു ഡെഡ് ബോഡി കാണുകയാണ് ദേ ആർ പാനിക്ഡ് പക്ഷെ അവർ ആ ഡെഡ് ബോഡിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവർ ഓഫ് കോഴ്സ് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്ന ഒരു ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ റിയാക്ഷൻ നമ്മൾ അതിലായിരിക്കും നമ്മുടെ ഫോക്കസ് പക്ഷെ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് മാറ്റങ്ങൾ അവർക്കും സംഭവിക്കുന്നുണ്ട് അതായത് ഈ പെർട്ടിക്കുലർ പ്ലേസിൽ ടൈം പോക്കിയത് ഡിഫറെൻ്റ് ആണ് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രായമുള്ളവരായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് സാൻ ഗ്യാസൽ എന്ന് പറയുന്ന ഈ ഗ്രാഫിക് നോവലിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പല പ്രായത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന മാനസിക അവസ്ഥ ഇത് തന്നെ പിന്നെ ഈ സിറ്റുവേഷൻ്റെ ഈ ഒരു ഗ്രാവിറ്റി ഇത് തന്നെയാണ് സാൻ കാസലിന്റെ ഹൊറർ എലമെന്റ് എന്ന് പറയുന്നത് പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് പല പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടെ ഏജ്ഡ് ആവുകയാണ് അപ്പോൾ ഇവരുടെ ശരീരം മാത്രമാണ് വളർന്നത് ഇവരുടെ മാനസിക വളർച്ച കാര്യമായിട്ട് സംഭവിക്കുന്നില്ല അപ്പോൾ ഇവരോരോത്തരും കടന്നു പോകുന്നത് ഓരോ തോട്ട് പ്രോസസ്സിൽ കൂടാണ് അതായത് ഒരു നാൽപ്പത് വയസ്സുള്ള വ്യക്തി പ്രായമാകുമ്പോൾ ആ അതായത് ഈ സ്ഥലത്തെത്തി എത്തുമ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തി പ്രായമാകുമ്പോൾ അവർ കടന്നു പോകുന്ന ട്രോമക്കൂടല്ല ഒരു അഞ്ച് വയസ്സുള്ള വ്യക്തി പ്രായമാകുമ്പോൾ കടന്നു പോകുന്നത് അതേ സ്ഥാനത്ത് നാൽപ്പത് വയസ്സുള്ള വ്യക്തികൾ വളരുമ്പോൾ അവരി എന്താണ് ജീവിതം എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്നാൽ അവർക്കറിയാം എന്നാൽ എൺപത് വയസ്സുള്ള വ്യക്തി വളരുമ്പോൾ അവരതിനെ വളരെ വളരെ നാച്ചുറലായ രീതിയിൽ അതിനെ സ്വീകരിക്കുകയാണ് അപ്പോൾ ഇത് പ്ലോട്ട് വൈസ് എന്നതിനേക്കാൾ ഇതിനകത്ത് വരുന്ന ഫിലോസഫിക്കൽ അണ്ടർ ടോൺസ് ഇതിനകത്ത് വരുന്ന സിംബോളിസം ഇതൊക്കെയാണ് ആക്ച്വലി ഈ സാൻ ക്യാസൽ എന്ന ഗ്രാഫിക് നോവലിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റുന്നത് ആൻഡ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യൂരിയസ് ആണ് എങ്ങനെയാണ് മനോജ് നൈ ശാമൻ ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട് കാരണം ഓഫ് കോഴ്സ് ട്രെയിലർ ഞാൻ കണ്ടു അത്യാവശ്യം ഇമ്പ്രസീവായ ഒരു ട്രെയിലറാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫിലോസഫിക്കൽ അണ്ടർടോൺസ് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ പലതരത്തിലുള്ള മനുഷ്യ മനുഷ്യൻ വളരെ ഒരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു മെഷീനാണ് അയാളുടെ തോട്ട് പ്രോസസ്സ് പല സമയത്തും പല രീതിയിലാണ് ആൻഡ് ഈ ഒരു മനുഷ്യൻ്റെ ഈ കോംപ്ലെക്സ് തോട്ട് പ്രോസസ്സിനെ സാൻ ക്യാസിൽ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ഇത് അവരുടെ ലൈഫ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ചില മനുഷ്യർ നോക്കുന്നത് തൻ്റെ താൻ ഈ ഒരു ഇതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോലെ താൻ എങ്ങനെ ജീവിക്കും തന്നെങ്ങനെ സമൂഹത്തെ ഫേസ് ചെയ്യുമെന്നതിനെ കുറിച്ചാണ് അവരാലോചിക്കുന്നത് അതേ സ്ഥാനത്ത് വേറെ ചില ഇതിവരുടെ ലൈഫ് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയും അവർ ചില ബ്ലെയിം ഗെയിമാണ് അതായത് ഇതിനകത്തൊരു റെഫ്യൂജി വന്ന് പെട്ടു ഈ ഒരു ആൾക്കാരുടെ അടയ്ക്കത്തൊരു റെഫ്യൂജി പെട്ടു അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും എന്നതിന് പകരം ഇവിടെ ബ്ലെയിം ഗെയിമാണ് നോക്കുന്നത് അതായത് ഈ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ആണ് അവിടെ പോലും ആൾക്കാർ ആൾക്കാരെങ്ങനെ വേറൊരാളെ ബ്ലെയിം ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതായത് വളരെ ഗ്രേഷ്യായാലും വളരെ മോശമായിട്ട് ആലോചിക്കുന്ന മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുക ക്രൂക്കഡ് ആറ്റിറ്റ്യൂഡിനെ കൃത്യമായിട്ട് ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് നോവൽ അതേ സ്ഥലത്ത് കുട്ടികളുടെ ആ ഒരു ഇന്നസെൻസ് അതും വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട് നോവൽ എൻഡ് ചെയ്യുന്നതും ഇത്തരം ഒരു നോട്ടിൽ തന്നെയാണ് ലൈക്ക് മനുഷ്യൻ ഇത് ഇവരെല്ലാം പ്രായമാവുന്നു ഇതിലൊരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നു ആ പെൺകുട്ടി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു ആൻഡ് മണിക്കൂർ കൊള്ളി ആ ഒരു വയസ്സുള്ള കുട്ടിയും ഒരു പത്ത് മുപ്പത് വയസ്സുള്ള സുന്ദരി ആയ പെൺകുട്ടിയായിട്ട് മാറുകയാണ് അപ്പം ആ ഒരു വയസ്സുള്ള പെൺകുട്ടിക്കൊന്നും അറിയത്തില്ല ആൻഡ് ഹൗ ദാറ്റ് ഗേൾ എക്സ്പ്ലോസ് ദ വേൾഡ് എന്ന് പറഞ്ഞാണ് ആക്ച്വലി സാൻ കാസൽ എന്ന നോവൽ എൻറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയൊരു നോവലാണ് ഞാൻ പറഞ്ഞല്ലോ ആ സിൻ സിറ്റുവേഷൻ ഇൻഡൻസിറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നോവലാണ് സാൻ ക്യാസൽ താല്പര്യമുള്ളവർ വായിക്കാൻ ശ്രമിക്കുക ഇറ്റ് വിൽ ബി എ ഗുഡ് റീഡ് ഒരു ഷോർട്ട് റീഡാണ് നൂറ്റി ഇരുപത് പേജസേ ഉള്ളൂ ആൻഡ് അധികം വലിയ ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ വലിയ പാനൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സോ ഹാർഡ്ലി ഒരു ടു അവേഴ്സ് മതി നിങ്ങൾക്കിത് സ്പീഡ് വായിച്ചു തീർക്കാൻ എനിക്ക് ഞാൻ ഒറ്റ സിറ്റിങ്ങിലാണ് ഇത് വായിച്ചു തീർത്തത് ബിഞ്ച് റീഡാണ് എന്നെ സംബന്ധിച്ചത് ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞോ എന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ താല്പര്യം കണ്ടുനോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് എന്ന നോ സിനിമ ഇതെങ്ങനെ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നറിയാൻ ഒരു താല്പര്യമുണ്ട് അപ്പോൾ വായിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു സ്ുക്കി കോസ്മോസ് എന്നീ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഹൊറർ ജോണിലുള്ള വർക്ക്സ് ആണ് അതിൽ മൂവീസുണ്ട് ടി വി സീരീസ് കോമിക് ബുക്സ് നോവൽസ് ഒക്കെയുണ്ട് ആൻഡ് അഗെയിൻ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത കാണാം സ്റ്റിൽ ദെൻ ബൈ സ്റ്റേസ് ബുക്കി